എല്ലാവർക്കും യേശു മിശിഹായ്ക്ക് സ്തുതി. എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലെ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സാണിന്ന് അല്ലേ? നമ്മൾ ആരെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നേ? ആരെക്കുറിച്ചാ? അബ്രഹാം അല്ലേ? അബ്രഹാത്തിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മറ്റ് ക്ലാസ്സൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ഓർമ്മയുണ്ടാകും. നിങ്ങളതിൻ്റെ എല്ലാം ഒന്ന് നോട്ട്സിലോട്ടൊക്കെ പകർത്തി വെക്കണേ, എന്നാലേ ഓർമ്മ നിൽക്കുള്ളൂ. നമുക്ക് റിവൈസ് ചെയ്യാനായിട്ട് ഇതൊന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഒന്ന് മനസ്സിലായ കാര്യങ്ങൾ നോട്ട്സിലോട്ടൊന്ന് കുറിക്കുവാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ നമ്മളിന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് ഈ പാഠം ഫുള്ളായിട്ടൊന്ന് ചുരുക്കി പറയുകയാണ്. അപ്പോൾ എന്താണ് അബ്രഹാം എന്താണ് ചെയ്തതെന്നാണ് പറയുന്നത്? ദൈവം പറയുന്നതനുസരിച്ച് എന്ത് ചെയ്തു? കാനാൻ ദേശത്തേക്ക് പോയി അല്ലേ? കാനാൻ ദേശത്തേക്ക് പോകുക വഴി എന്താ കാണിച്ചത്? അനുസരണവും വിശ്വസ്തതയും. അതുപോലെ ഇസഹാക്കിനെ എന്താണ് ദഹനബലിയായിട്ട് നൽകാൻ പറഞ്ഞപ്പോഴും എന്താ കാണിച്ചത്? ദൈവത്തോടുള്ള അനുസരണയും വിശ്വസ്തതയും. തങ്ങൾ വൃദ്ധരായിരുന്നു എന്നറിഞ്ഞിട്ടും എന്ത് ചെയ്തു? തൻ്റെ ഭാര്യയെ സാറായിയും എന്താണ് വൃദ്ധയാണെന്ന് അറിഞ്ഞിട്ടും എന്താ ചെയ്തത്? ദൈവത്തിൽ വിശ്വസിച്ചു അല്ലേ? ആ വൃദ്ധരായിരുന്നവർക്കാണ് എന്ത് കിട്ടിയത്? ഒരു കുഞ്ഞിനെ കിട്ടിയത്. പണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് കാലത്ത് ഇങ്ങനെ കുഞ്ഞുങ്ങളില്ലാത്തവര് വന്ധ്യ എന്നാണ് പറഞ്ഞിരുന്നത്. കുട്ടികളില്ലാത്തവര് പറയുന്നതാണ് അങ്ങനെ. നമ്മുടെ ബുക്കിലുണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നും അതെന്താണ്. കുഞ്ഞുങ്ങളില്ലാത്തവര് പറയുന്നതാണ് വന്ധ്യ എന്ന പേര്. അപ്പോ അങ്ങനെ ഉള്ള ഒരാൾക്കാണ് ദൈവം വിശ്വസിച്ചത് കൊണ്ട് ഒരു കുഞ്ഞിനെ നൽകിയത്. അപ്പോ അബ്രഹാം എന്താണ്? വിശ്വാസികളുടെ പിതാവായി ഉയർന്നു അല്ലേ? ആരാ ഉയർത്തിയത്? ദൈവം ഉയർത്തി. വിശ്വാസികളുടെ പിതാവാക്കി ദൈവം ഉയർത്തി. അപ്പൊ അബ്രഹാത്തിന് പാഠം നമുക്ക് നൽകുന്നത് അത് തന്നെയാണ് അല്ലേ? നമ്മളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു, എന്നാൽ ഒന്നുകൂടെ ഓർപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ, എന്താണ് വിശ്വാസികളുടെ പിതാവായ ദൈവം അബ്രഹാത്തിനെ ഉയർത്തി. അങ്ങനെ ഉയർത്തിയത് നമ്മളുടെ വിശ്വാസം, അബ്രഹാത്തിന്റെ വിശ്വാസം കണ്ട് നമ്മളുടെ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് ആണ്. അപ്പോ നമുക്കും എന്താണ് വിശ്വാസത്തില് വളരാം. പിന്നെ എന്താണ് അബ്രഹാത്തെ പോലെ എന്താ ദൈവം പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ദൈവത്തിന് വേണ്ടി ചെയ്യാം. നമുക്ക് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാം, പ്രത്യേകിച്ച് സുഹൃത്തുക്കളുമായി. ഇപ്പോൾ എനിക്ക് ഒന്ന് വീട്ടിലിരിക്കുന്നത് കൊണ്ട് അങ്ങനെയൊന്നും പറ്റില്ല അല്ലേ? ടീച്ചറ് ക്ലാസ് എടുക്കുമ്പോൾ മുന്നേ കുട്ടികളോട് ചോദിക്കുമായിരുന്നു, നിങ്ങൾ എന്താണ് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക? അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ചില കുട്ടികൾ പറയും അത് ടീച്ചർ എന്താണ് വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാൻ പാടില്ലല്ലോ, അതുകൊണ്ട് പറയുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും അങ്ങനെയല്ല, നമ്മൾ ചെയ്യുന്നത് പറയുമ്പോഴായിരിക്കും ബാക്കിയുള്ള കുട്ടികൾക്ക് ഒരു പ്രോത്സാഹനം, അങ്ങനെ ചെയ്യണം. കാരണം നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു കുഞ്ഞു കാര്യം, ചില കുട്ടികൾ സ്കൂളിൽ ഫുഡ് കൊണ്ടുവരില്ല, പക്ഷേ ഇല്ലാത്തത് കൊണ്ട്. പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഫുഡ് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ എന്തു ചെയ്യാം? നമുക്ക് രാവിലെ അമ്മയോട് പറഞ്ഞ് രണ്ട് പൊതി ചോറെടുക്കാം അല്ലേ? അതിൽ ഒരു പൊതി എന്ത് ചെയ്യാം? ആരും അറിയാതെ മറ്റു കുട്ടിക്ക് കൊണ്ടു കൊടുക്കാം. ശരിക്കും ഒരു എന്താണ് പങ്കുവെക്കലാണത്. നമുക്ക് ഇഷ്ടം പോലെയുണ്ട്. പുതിയ നിയമത്തിൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഈശോ പറയുന്നുണ്ട് എന്താണ്, ഒരു വീടുള്ളവൻ രണ്ട് വീടുള്ളവൻ ഒരു വീട് എന്താണ് മറ്റയാൾക്ക് കൊടുക്കുക, രണ്ട് ഉടുപ്പുള്ളവൻ ഒരെണ്ണം മറ്റയാൾക്ക് കൊടുക്കുക. പുതിയ നിയമം വായിക്കുവാണെങ്കിൽ ഇങ്ങനെ ഈശോ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വീട് കൊടുക്കാനൊന്നും ഞാൻ പറയില്ല, പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് കുറേ നോട്ട് ബുക്ക് അമ്മ മേടിച്ചു തരും അല്ലേ? അപ്പോൾ ഇല്ലാത്ത കുട്ടികൾക്ക് അതിൽ നിന്ന് നോട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ എന്താ ചെയ്യുക? പെൻസില്, പേന, നമുക്ക് തരുന്ന ഫുഡ്, അതെല്ലാം നമുക്ക് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിക്കും. അപ്പോൾ ദൈവം പറയുന്നത് അതാണ്, നമുക്ക് എന്താണോ ഉള്ളത് അതിനെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക. ആ പങ്കുവയ്ക്കലാണ് ഏറ്റവും വലുത്. അപ്പോ അബ്രഹാത്തിന്റെ പാഠത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? അനുസരണം, വിശ്വസ്തത, ഇതാണ് പങ്കുവയ്ക്കൽ. ദൈവത്തിന് വേണ്ടിയിട്ട് എന്താ ദൈവത്തിന്റെ കാര്യങ്ങൾ, ദൈവത്തിനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താണ്?
ബാക്കിയുള്ളവരുടെ സ്നേഹം നമുക്കുള്ളതെല്ലാം പങ്കുവെക്കലെല്ലാം എന്താണ് ദൈവത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് അബ്രഹത്തെ പോലെ വിശ്വസ്തരായി വളരുക, അനുസരണയുള്ളവരായിരിക്കുക, നല്ല കുട്ടികളായിരിക്കുക, പിന്നെന്താ നല്ല കാര്യങ്ങൾ ചെയ്യുക, നമുക്കുള്ളതിനെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. പങ്കുവയ്ക്കൽ എന്ന് പറയുന്നത് ഏറ്റവും വലിയ നന്മയാണ്. ആ നന്മ പ്രവൃത്തി നമ്മൾക്ക് ചെയ്യാം. അപ്പോൾ എന്താ ക്ലാസ് കഴിയുമ്പോൾ പേരൻസിനോട് മാതാപിതാക്കളോട് പറയുക, ടീച്ചറ് ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യണം. പങ്കുവെക്കൽ എന്ന് പറയുന്നത് വലിയ നന്മയാണ്. അപ്പോൾ അത് എന്താണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം എന്ന് പറഞ്ഞൊന്ന് മാതാപിതാക്കളോട് പറയാം. അവർ സഹായിക്കും നിങ്ങളെ കേട്ടോ. എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം അത് മാതാപിതാക്കളോട് പറയുമ്പോൾ അതെല്ലാം നിങ്ങളെ ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ വിശ്വസ്തരായിരിക്കുക, വിശ്വാസത്തിൽ വളരുക, ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അബ്രഹത്തിനെ എങ്ങനെയാണ് അനുഗ്രഹിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസ്തനായിരുന്നതുകൊണ്ടും അനുസരണയുള്ളവനായിരുന്നതുകൊണ്ടും മാത്രമാണ് ഇല്ലേ. അപ്പോൾ അതുപോലെ നമുക്കും ആയിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ നന്മകൾ കൈവരണമെങ്കിൽ, ദൈവം നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ നമ്മളുടെ ജീവിതം എന്തായിരിക്കണം? പങ്കുവെക്കലായിരിക്കണം, അനുസരണയുള്ളവരായിരിക്കണം, വിശ്വസ്തരായിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ നമുക്കെപ്പോഴും ചിന്തിക്കാം. നമ്മളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമ്മുടെ ക്ലാസ് എന്താണ് തീരുവാണെന്നിവിടെ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന് ഒരു എന്താണ് ചോദ്യോത്തരങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ചോദ്യോത്തരങ്ങൾ കിട്ടും. എന്തെങ്കിലും ഉത്തരങ്ങൾ അറിഞ്ഞുകൂടാ എങ്കിൽ നിങ്ങളുടെ ടീച്ചറുമായിട്ട് എന്താണ് ചോദിക്കുക, ടീച്ചറിനോട് ചോദിച്ചത് മനസ്സിലാക്കുക. പിന്നെയുള്ളത് എന്താണ് അതിൻ്റെ അകത്ത് ശരിയോ തെറ്റോ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അതെല്ലാം എന്താണ് അതൊന്ന് ചെയ്യുക, അത് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കുക. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, എന്താ കുടുംബസ്ഥർ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് ടെക്സ്റ്റ് ബുക്കിലോട്ടൊന്ന് അടയാളപ്പെടുത്തുക. അപ്പോൾ ഇതെല്ലാം ആ തന്നിരിക്കുന്ന പാഠഭാഗത്ത് എല്ലാ കാര്യങ്ങളും അങ്ങനെ പാഠമാക്കാനുണ്ട്, പ്രാർത്ഥനയുണ്ട്, പിന്നെന്താ വചനമുണ്ട് അല്ലേ. വചനമൊക്കെ കാണാതെ പഠിക്കാനുള്ളതാണ്. എനിക്ക് ഒന്ന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പരീക്ഷ എഴുതിയപ്പോൾ നമ്മൾ വചനമൊക്കെ കാണാതെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ വചനമൊക്കെ അതിൽ തന്നിരിക്കുന്ന എന്തിനാ വേണ്ടിട്ടാ? കാണാതെ പഠിച്ച് അത് ഹൃദ്യസ്ഥമാക്കി എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ചെയ്യുക. നമുക്ക് ഈ പാഠത്തിൽ നല്ലൊരു പാട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ആദ്യത്തെ പാഠത്തിൽ നമ്മളുടെ പാട്ട് മിസ്സായിപ്പോയി. അപ്പോൾ ഈ പാഠത്തിൽ നല്ലൊരു പാട്ടുണ്ട്. ഈ പാട്ട് ഇതിൽ കേൾക്കുന്നതാണ്. നിങ്ങൾ അതൊന്ന് മനസ്സിരുത്തി കേൾക്കുക, നന്നായിട്ടൊന്ന് പാടി നോക്കുക. We
നൽകുവാനായി അബ്രഹാം അടി കാണിച്ചില്ല തന്നേക പുത്രനെ ബലി നൽകുവാനായി അബ്രഹാം അടി കാണിച്ചില്ല സംപ്രീതനായല്ലോ ദൈവപിതാവപ്പോൾ വരദാന പൂമാരി വർഷിച്ചല്ലോ വരദാന പൂമാരി വർഷിച്ചല്ലോ സന്തോഷമായിട്ടിരിക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളുടെ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ടീച്ചർ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും യേശുമിശാക്കി സ്തുതി.